ഈറ്റിംഗ് ഔട്ടിൽ ഞാൻ എത്തിയിരിക്കുന്നത് വളരെ വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലത്താണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ബോട്ടിൽ ഉള്ളൊരു യാത്രയിലാണ് ഈ യാത്ര തേടി പോകുന്നത്. നല്ല രുചികരമായ ഭക്ഷണം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ് ഇത്. ഞാൻ എത്തിയിരിക്കുന്നത് ട്രിവാൻഡ്രത്ത് പൂവാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കടലും കായലും ചേരുന്ന ഒരു സ്ഥലം. നമ്മൾ ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്ത തരത്തിലുള്ള എന്തൊക്കെ വിഭവങ്ങളാണ് കിട്ടുന്നത് എന്ന് തേടി പോകുന്ന ഒരു യാത്രയിലാണ്. അതിലേക്കാണ് ഇന്ന് ഈറ്റിംഗ് ഔട്ടിൻ്റെ പ്രേക്ഷകരെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു തന്നെ പോവാം. ഈ ബീച്ചിനെ പറയുന്ന പേരാണ് ഗോൾഡൻ സാൻഡ് ബീച്ച്. പൂവാറിലെ ഒരു അടുത്ത പ്രത്യേകതയാണ് ഈ ഗോൾഡൻ സാൻഡ് ബീച്ച്. ഇതിനെങ്ങനെ ഗോൾഡൻ സാൻഡ് ബീച്ച് എന്ന പേര് വരാൻ കാരണം, സൺലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും ഈ മണലെല്ലാം തിളങ്ങും, സ്വർണം പോലെ തിളങ്ങും. അതുകൊണ്ടാണ് ഗോൾഡൻ സാൻഡ് ബീച്ച് എന്ന പേര് വന്നിരിക്കുന്നത്. കായലും കടലും ചേരുന്ന പൊഴി പ്രദേശമാണിത്. ഇനി നമ്മൾ തേടി വന്ന രുചി എവിടെ കിട്ടും എന്നറിയണ്ടേ? സമുദ്ര ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് ഇന്ന് നമുക്ക് വേണ്ടി സ്പെഷ്യൽ വിഭവങ്ങൾ, സ്പെഷ്യൽ മത്സ്യ വിഭവങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്ന് നമുക്ക് നോക്കാം എന്തൊക്കെ രുചികരമായ ഭക്ഷണമാണ് ഇന്ന് ഈറ്റിംഗ് ഔട്ടിൻ്റെ പ്രേക്ഷകർക്ക് അവർ പരിചയപ്പെടുത്തി തരാൻ പോകുന്നതെന്ന്. നമുക്ക് പോയി ഇവിടെ ശരിക്കും വന്ന് കയറിയപ്പം ഭയങ്കര അത്ഭുതമുള്ളൊരു സംഭവം, ഇതാ ലൈവ് ഞണ്ടൊക്കെയാണ്, ജീവനുള്ള ഞണ്ടൊക്കെയാണ് ഇവിടെ ഒരു പാത്രത്തിൽ, ഇതാ എൻ്റെ കയ്യിലൊക്കെ ഇറുക്കാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന സ്പെഷ്യാലിറ്റി. ഇത് മാത്രമല്ല, ഇതിന് കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ കൂടെ സമുദ്ര ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൻ്റെ ഹെഡ് ഷെഫ് ആണുള്ളത്, ചേട്ടാ പേര് സതീഷ്. സതീഷ്, എത്ര വർഷമായി ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് തുടങ്ങി? ഈ പ്ലസ് റെസ്റ്റോറൻറ്റ് ഇപ്പോൾ 6 മാസമായിട്ടുള്ളൂ. 6 മാസമായുള്ളൂ. എങ്ങനെയാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് വന്നത്? ഇവിടെ എല്ലാം ഇവിടെ കിട്ടുന്ന എല്ലാം ഫ്രഷ് ഫിഷ് ആണ്. ക്രാബ് ആയാലും ശരി, ലോബ്സ്റ്റർ ആയാലും ശരി, നമ്മൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. അപ്പൊ പിന്നെ നമ്മുടെ ഓണറായിട്ട് സംസാരിച്ചു, പുള്ളിക്ക് ഇങ്ങനെ റെസ്റ്റോറൻറ്റ് പ്ലാൻ ഉണ്ട്, പുള്ളിക്ക് ബോട്ട് ക്ലബ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റ് പ്ലാൻ ഉണ്ട്. അപ്പോൾ എന്നെ കണ്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങാം. നമ്മുടെ ഇവിടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ സീ ഫുഡാണ്, ഈ ക്രാബ് എല്ലാം ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നതാണ്. ഇന്നൊരു ചെറിയ ഡിഷാണ്, ഒരു പ്രോൺസിൻ്റെ ഡിഷാണ്, ഗ്രിൽ പ്രോൺസ് വിത്ത് സാൽസ സോസ്. വളരെ സിമ്പിൾ, ഗ്രിൽ പ്രോൺസ് വിത്ത് സാൽസ സോസ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മല്ലിയില, ഗ്രീൻ കാപ്സിക്കം, ടൊമാറ്റോ, ഫ്രഷ് മാംഗോ, ബ്ലാക്ക് പെപ്പർ, ഒലിവ് ഓയിൽ, ലെമൺ ജ്യൂസ്, ഓറഞ്ച് വിത്ത് മാംഗോ. ഇതാണ്. ഇത് ഓറഞ്ച് വിത്ത് മാംഗോ പേസ്റ്റ്. ആ, പേസ്റ്റ് ആണ് ഇത് ഇടുന്നതിൽ. എന്ത് പ്രത്യേകതയാണ് ഇത്? ഇതിടുമ്പോൾ ഈ റോ പിന്നെ വെജിറ്റബിൾസുമായിട്ട് സ്യൂട്ടബിൾ ആയിട്ട് നല്ല ഒരു എന്താ പറയാ, റോ ടേസ്റ്റ് വരാം. റോ ടേസ്റ്റ് വരാം. ഈ പ്രോൺസ് നമ്മൾ ഇതിലോട്ടങ്ങൾ ആ എണ്ണയിലേക്ക് ആ ചൂടാകുന്നേ ഉള്ളൂ. ഇത് എത്ര സമയം ഒരു 10 മിനിറ്റ്? വളരെ സിമ്പിൾ ആണ്. പ്രോൺസ് കൊണ്ട് കൂടുതലായിട്ട് നമ്മൾ പോകുന്ന കേരള, മറ്റേ കേരള പ്രോൺസ് ഫ്രൈ ആണ്. അതാണ് എല്ലാവരും കൂടുതൽ ആൾക്കാർ ഇഷ്ടം. കുറച്ചുകൂടെ സ്പൈസി ഉണ്ടാവും, മസാല ഉണ്ടാവും. ഇതാവുമ്പോൾ ഈ അധികം ആൾക്കാർ ഈ സ്പൈസി വേണ്ടാത്ത ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ കൂടുതൽ നമ്മൾ പാസ്തയുടെ കൂടെയൊക്കെയാണ് സെർവ് ചെയ്യാറ്. കുറച്ച് ലെമൺ ഇടാണ്, ലെമൺ ജ്യൂസ്, കുറച്ച് സോൾട്ട്. ശാല മിക്സ് ചെയ്യുക. ഇതിലോട്ട് ശാല മല്ലിയിലയുടെ. ഈ പ്രോൺസ് കുക്ക് ചെയ്യുമ്പോഴുള്ള എന്തെങ്കിലും ടിപ്സ് ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക്? ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോൺസ് ഒരുപാട് സമയം വേവിക്കാൻ പാടില്ല. എന്ത് കഴിഞ്ഞാൽ ഹാർഡായി പോകും. ഇതിപ്പോൾ പ്രോൺസ് ഏകദേശം റെഡിയായി. ഞാൻ ഇതിൻ്റെ സോസ് ഉണ്ടാക്കുകയാണ്. ഈ മാംഗോ സോസ് ചേട്ടൻ്റെ പരീക്ഷണമാണോ? കാരണം അധികം ഇല്ല, അങ്ങനെ ദുബായിലൊക്കെ അവിടെ ചെയ്യാറുള്ളതാണ്. അപ്പോൾ അത് കാരണം അതിൻ്റെ പരീക്ഷണങ്ങൾ ഇവിടെ. ടൊമാറ്റോ ഇത് ആദ്യമായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. ഫിഷിന് മാംഗോ സാലഡ്, മാംഗോ സോസ് കൂടെ കഴിക്കുന്നത്. നമുക്ക് ഗാർണിഷ്. Thank you.
ഇതിലെ പ്രോൺസ് ആയിട്ടാണ് ശകലം ചെറുത്. ടൈഗർ പ്രോൺസ് ശകലങ്ങൾ വലുതാണ്. അപ്പൊ ഇത് വെച്ച് നമ്മള് വളരെ പെട്ടെന്ന് പത്ത് മിനിറ്റ് പോലും ശരിക്കും എടുത്തില്ല. വളരെ പെട്ടെന്നാണ് നമുക്ക് ഇതുവരെ നമ്മളിങ്ങനെ അധികം കേൾക്കാത്തൊരു ഡിഷ്, ഗ്രിൽഡ് പ്രോൺസ് വിത്ത് മാംഗോ സോസ് സാൽസ സോസ് എന്ന് പറയുന്ന ഒരു ഡിഷ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തന്നിരിക്കുന്നത്. സോ താങ്ക് യു സതീഷ് ചേട്ടാ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഡിഷ് പ്രിപ്പയർ ചെയ്തത് ഇന്ന് ഇത് കണ്ടത് സമുദ്ര ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് പൂവാറിലാണ്. ശരിക്കും പ്രോൺസ് ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്. അധികം അങ്ങനെ എരിയൊന്നുമില്ല. നമ്മുടെ ഈ സാൽസ സോസൊക്കെ കിടക്കുന്ന ആ സോസാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മാംഗോ ഒക്കെ ഇട്ടപ്പോഴത്തേക്കും അതൊരു ഓഡ് കോമ്പിനേഷൻ ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ കഴിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ശരിക്കും ഷെഫ് ചെയ്തെടുത്തിരിക്കുന്ന വളരെ ഒരു ബ്രില്യൻ്റ് ഒരു ജോലിയാണ്. എൻ്റെ കൂടെ ഇവിടെ വേറെ ഒരാളുണ്ട്, എൻ്റെ കൂടെ മിസ്റ്റർ സതീഷ്. നമ്മൾ വന്ന ആ ബോട്ട് ക്ലബിൻ്റെ ഓണറാണ്, ലേക്ക് ബോട്ട് ക്ലബിൻ്റെ ഓണറാണ്. സോ വെൽക്കം ചേട്ടാ. ഈ ബോട്ട് ക്ലബ്ബ് ഞാൻ ഇവിടെ വന്നപ്പോഴാണ്, ഞാൻ ആദ്യമായി കുറേ ദൂരം സഞ്ചരിച്ച് വരുന്നു വന്നപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ശരിക്കും ട്രിവാൻഡ്രത്ത് അധികം എക്സ്പ്ലോർ ചെയ്യപ്പെടാത്തൊരു സ്ഥലമാണ്. കുറച്ച് ഉള്ളിലേക്കാണെങ്കിലും അധികം ഒന്നും ആൾക്കാർ വരുന്നത്. സോ അത് എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു ഐഡിയ വന്നത്? നമുക്ക് ഈ തിരുവനന്തപുരത്തുകാർക്ക് തന്നെ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്തൊരു ഡേ ഔട്ടായിട്ട് വളരെ പറ്റിയ ഡെസ്റ്റിനേഷനാണ് പോവാറ്. കണ്ടൽക്കാടുകളും ഗോൾഡൻ സാൻഡ് ബീച്ചും എലിഫൻറ്റ് റോക്കും ബേഡ്സ് വാച്ചിങ്ങും ഫ്ലോട്ടിംഗ് കോട്ടേജ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് എല്ലാ വിധത്തിലും വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ വളരെ മനോഹരമായ പ്ലേസാണ്. പക്ഷേ അത് തിരുവനന്തപുരത്തുകാർക്ക് അധികം ആർക്കും അറിയത്തില്ല ഇത്രയും നല്ല. അതെ. മാംഗ്രോവ് ഫോറസ്റ്റ്, പട്ടണക്കാട്, ചെറിയ ഒരു സമയം ഒരു ബോട്ട് മാത്രം പോകുന്ന ചെറിയ കാടുകളുണ്ട്. നമുക്ക് ആമസോണിൽ പോകുന്ന ആമസോണിൽ വായന അനുഭവമുള്ള ആ ഒരു ഫീലിംഗ് നമുക്ക് ഉളവാക്കും. അത്രമാത്രം ആലീസിൻ്റെ അത്ഭുത ലോകം പോലൊരു അത്ഭുത ലോകമാണ് ഇവിടെ തുറന്നു കിടക്കുന്നത്. ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇത് തിരുവനന്തപുരത്തുകാർക്ക് പലർക്കും അറിയത്തില്ല. പിന്നെ നമുക്ക് നമ്മുടെ തന്നെ ബോട്ട് ക്ലബ്ബിൽ, ലേക്ക് ബോട്ട് ബോട്ട് ക്ലബ്ബിൽ മൂന്ന് എലിഫൻ്റ് ഉണ്ട്. എലിഫൻ്റ് റൈഡ്, ചെറിയ ഫോറസ്റ്റ് ഫീലിംഗ് ഉള്ളൊരു പ്ലേസ് ഉണ്ട് അവിടെ. അതിലൂടെ കൊച്ചുകുട്ടികളും എല്ലാവരുമായിട്ട് എലിഫൻ്റ് റൈഡ് പോകുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ട്. പൂവാറിൽ ഇത് ഇവിടെ മാത്രം എലിഫൻ്റ് റൈഡ് ഉള്ളൂ. ട്രിവാൻഡ്രത്തിൽ തന്നെ എലിഫൻ്റ് റൈഡ് പൂവാറിൽ മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ വ്യത്യസ്തമായ കുറേ രുചികളും കുറേ വിഭവങ്ങളുമായിട്ട് ഈറ്റിംഗ് ഔട്ടിൽ അടുത്ത എപ്പിസോഡിൽ കാണാം.